നമസ്കാരം ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ടു വീലറെങ്കിലും ഉപയോഗിക്കാത്തതായിട്ട് ആരുമില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ വണ്ടിയിൽ നൈട്രജൻ അടിക്കണോ അതോ നോർമൽ എയർ അടിച്ചാൽ മതിയോ അല്ലെങ്കിൽ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചാൽ മതിയോ എന്നുള്ള ഒരു കാര്യം എപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു പക്ഷേ നമ്മൾ പല വണ്ടികളിലും പച്ച ആ നൂസിനകത്ത് ആ പച്ച ക്യാപ്പുള്ള ആ സാധനം കാണുമ്പോൾ നമുക്ക് അറിയുകയും ചെയ്യാം ഈ വണ്ടിയിൽ നൈട്രജനാണ് അടിച്ചിട്ടുള്ളതെന്നുള്ളത് അങ്ങനെ നൈട്രജൻ അടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രത്തിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അത് ശാസ്ത്രീയമാണോ ഒരുപാട് മാനുഫാക്ചററും ടയർ കമ്പനിക്കാരും എല്ലാവരും പറയുന്നുണ്ട് നൈട്രജൻ അടിക്കും നിങ്ങളുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ആവും ഗ്രിപ്പ് ആവും അതുപോലെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടും അത് ടെമ്പറേച്ചറിനകത്ത് അതിൻ്റെ പ്രഷറിനകത്ത് വലിയ വേരിയേഷൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്ലെയിമുകളാണ് വരുന്നത് നിതിൻ ഗഡ്കരി പോലും പറഞ്ഞത് ഇന്ത്യയിലെ എല്ലാ വണ്ടികളിലും നൈട്രജൻ നിർബന്ധമാക്കാനായിട്ടുള്ളൊരു ഐഡിയലാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന റോഡുകളേക്കാൾ കൂടുതൽ നൈട്രജൻ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവോ അല്ലെങ്കിൽ നൈട്രജൻ അടിക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ലൂസിയിൽ പരിശോധിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഈ നൈട്രജൻ വണ്ടികളിൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നതെന്നാണ് എയർക്രാഫ്റ്റുകളിലെല്ലാം വർഷങ്ങളായി തന്നെ നൈട്രജനാണ് ടയറിനകത്ത് ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് താഴെയും അതിനോടൊപ്പം തന്നെ മുകളിലും സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് ആണ് അതായത് നമ്മൾ സമുദ്രനിരപ്പിലുള്ള പ്രഷറല്ല മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള പ്രഷർ അതിനോടൊപ്പം തന്നെ ടെമ്പറേച്ചറിനകത്ത് ഒരുപാട് വ്യത്യാസം വരും അപ്പോൾ ഗ്യാസ് നമുക്കറിയാം ഓരോ ടെമ്പറേച്ചറിനുസരിച്ചും എക്സ്പാൻഡ് ചെയ്യുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് അതുകൊണ്ടാണ് എയർക്രാഫ്റ്റിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഏതൊരു ടെക്നോളജിയും അല്ലെങ്കിൽ വണ്ടി സംബന്ധമായിട്ടുള്ള ഏതൊരു ടെക്നോളജിയും വരുന്നത് റേസ് ട്രാക്കുകളിൽ നിന്നാണ് റേസ് ട്രാക്കുകളിലാണ് നൈട്രജൻ ഉപയോഗിച്ച് തുടങ്ങിയത് അതിനകത്ത് എഫിഷ്യൻസി കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഈ കോൺസെപ്റ്റ് സാധാരണ നമ്മൾ വീട്ടുകളിൽ ഉപയോഗിക്കുന്ന വണ്ടികളിലേക്ക് വന്നത് അപ്പോൾ എന്താണ് ടയറിനകത്ത് നൈട്രജൻ അടിച്ചാൽ ഗുണം എന്നവർ പറയുന്നത് ഏറ്റവും വലിയ ക്ലെയിം എന്ന് പറയുന്നത് നൈട്രജൻ ഒരു വലിയ മോളിക്യൂൾ ആണെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് കോമ്പോസിഷനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തുമാത്രം നൈട്രജൻ ഉണ്ടെന്നുള്ളതാണ് അന്തരീക്ഷത്തിൽ ഏതാണ്ട് എഴുപത്തിയെട്ട് ശതമാനം നൈട്രജനും ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജനും ബാക്കി ഒരു ശതമാനം വരുന്ന ബാക്കിയുള്ള എല്ലാ ഗ്യാസുകളും അതിനോടൊപ്പം തന്നെ കുറച്ച് നീരാവിയും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് കോമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ തന്നെയാണ് അല്ലെങ്കിൽ എഴുപത്തെട്ട് ശതമാനം നൈട്രജൻ തന്നെയാണ് അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു കംപ്രസ്ഡ് എയർ നമ്മുടെ സാധാരണ പെട്രോൾ പമ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്നോ നമ്മൾ അടിക്കുന്ന കാറ്റ് എന്ന് അല്ലെങ്കിൽ എയർ എന്ന് പറയുന്നതിനകത്ത് എഴുപത്തെട്ട് ശതമാനം നൈട്രജൻ തന്നെയാണുള്ളത് അപ്പോൾ നൈട്രജൻ വലിയ മോളിക്യൂൾ ആയതുകൊണ്ട് എന്താണ് ഗുണം ഇനി ശരിക്കും നൈട്രജൻ വലിയ മോളിക്യൂൾ തന്നെയാണോ നൈട്രജൻ ഓക്സിജനെ അപേക്ഷിച്ച് വലിയ മോളിക്യൂൾ തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ശാസ്ത്രീയമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൈട്രജൻ വലിയ മോളിക്യൂളാണ് എന്താണ് നൈട്രജൻ കൊണ്ടുള്ള ഗുണം നൈട്രജൻ ഈ റബ്ബർ ടയർ വഴി പെർമിയേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട് അതായത് റബ്ബർ വഴി ലീക്ക് എയർ ലീക്ക് ചെയ്തു പോകുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഒരു വലിയ മോളിക്യൂൾ ആയതുകൊണ്ട് അതിനെ തടയുകയും ഓക്സിജൻ പോലെയുള്ളത് പുറത്തു പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ നൈട്രജൻ ഫില്ലിങ്ങിന് വേണ്ടി വാദിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം അപ്പോൾ ടയർ പ്രഷർ അധികം കുറയില്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ ടയറിൻ്റെ തേയ്മാനവും വേറെ ടയറും കറക്റ്റ് പ്രഷറിലല്ലാത്ത ടയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേയ്മാനം വരുന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതുമാത്രമല്ല സേഫ്റ്റിക്കും ഒക്കെ പ്രശ്നമുള്ള കാര്യമാണ് അപ്പോൾ ഇതാണ് ഒരു വാദം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു നൈട്രജൻ മോളിക്യൂൾ സയൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവാണ് അതിനോടൊപ്പം തന്നെ ക്വാണ്ടിറ്റേറ്റീവാണ് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം വലിപ്പമുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം എയർ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാനായിട്ടുള്ള അവസരമുണ്ട് അപ്പോൾ ആദ്യം നൈട്രജൻ മോളിക്യൂളിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം നൈട്രജൻ മോളിക്യൂളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏതാണ്ട് മുന്നൂറ് ആണ് ഒരു പിക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിക്കോ എന്ന് പറഞ്ഞാൽ ടെൻറേസ് ടു മൈനസ് ട്വൽവ് ആണ് അതായത് ഒന്ന് കഴിഞ്ഞ് പന്ത്രണ്ട് പൂജ്യം ഉള്ള ഒരു സംഖ്യതയിൽ ഒരു ഭാഗം മാത്രമാണ് ഒരു പിക്കോമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലക്ഷം കോടി ആയിട്ട് ഒരു മീറ്ററിനെ ഭാഗിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഭാഗം മാത്രമാണ് ഒരു പിക്കോമീറ്റർ എന്ന് പറയുന്നത് അപ്പം മുന്നൂറ് ആണ് ഒരു നൈട്രജൻ മോളിക്യൂളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് എന്താണ് ഓക്സിജന്റെ വലിപ്പം ഓക്സിജൻ മോളിക്യൂളിൻ്റെ വലിപ്പം ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പിക്കോമീറ്ററാണ് അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ് അല്ലെങ്കിൽ വളരെ നിസ്സാരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെറും രണ്ടേ പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണെന്നുള്ളതാണ് ഒരു ഇൻഡിപെൻഡൻ സ്റ്റഡി കാണിക്കുന്നത് നൈട്രജൻ ഏതാണ്ട് പോയിന്റ് സീറോ ഫോർ ടു പി എസ് ഐ പെർ വീക്കാണ് നഷ്ടപ്പെടുത്തുന്നതെന്നാണ് അതായത് പോയിന്റ് സീറോ ഫോർ ടു പി എസ് ഐ ആണ് ഒരാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇനി എയർ ആണെങ്കിലോ ഏതാണ്ട് പോയിൻറ്റ് സീറോ സിക്സ് സെവനും അതായത് സാധാരണ കാറ്റ് അടിച്ച ടയറുകളിൽ നിന്ന് ഏതാണ്ട് ഒരു പി എസ് ഐ ഒരു പതിനഞ്ച് ആഴ്ച കൂടുമ്പോൾ നഷ്ടപ്പെടുന്നെങ്കിൽ മറ്റേത് ആഴ്ച കൂടുമ്പോഴാണ് ഒരു പി എസ് ഐ നൈട്രജൻ അടിച്ച വണ്ടികളിൽ നിന്ന് നഷ്ടപ്പെടുന്നതെന്നുള്ളതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ നൈട്രജനും എയറും എല്ലാം ഉള്ള ഒരു നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിലെ ഒരു എയർ തന്നെ എടുത്തിട്ട് കംപ്രസ് ചെയ്ത് നമ്മൾ ടയറിലേക്ക് അടിക്കുകയാണെങ്കിൽ ഇതിനകത്തു നിന്ന് ഏറ്റവും ചെറിയ മോളിക്യൂൾ ഈ പറഞ്ഞ പെർമിയേഷൻ വഴി നഷ്ടപ്പെട്ടു പോകും അതായത് ഓക്സിജൻ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതിനകത്തുള്ള നൈട്രജൻ കോൺസെൻട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും കാറ്റ് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ അതിനകത്തുള്ള കാറ്റ് മുഴുവൻ എം ടി ചെയ്തിട്ട് അല്ലെങ്കിൽ അഴിച്ചു കളഞ്ഞതിന് ശേഷം അല്ല വീണ്ടും നമ്മൾ എയർ നിറയ്ക്കുന്നത് അപ്പോൾ അതിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് ഓക്സിജനാണ് അതിനുശേഷം എത്രയാണോ കുറവ് കുറവെന്ന് അതാണ് നമ്മൾ ഓരോ പ്രാവശ്യം അടിക്കുന്നത് അപ്പോൾ ഈ മോളിക്യൂൾ വലുതായത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്നുള്ള വാദം ശരിയല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഡൈനാമിക് പെർഫോമൻസിനെ നൈട്രജൻ അടിച്ചു കഴിഞ്ഞാൽ അത് ആക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഡൈനാമിക് പെർഫോമൻസിനെ അത് വ്യത്യാസം വരുത്തുന്നത് അവർ പറയുന്ന ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്പ്രങ് വെയിറ്റ് ഡൈനാമിക് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അൺസ്പ്രങ് വെയിറ്റ് ഡൈനാമിക് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ശാസ്ത്രീയമായി പഠനങ്ങളിൽ കൂടി തെളിച്ചിട്ടുള്ളതും കൂടിയാണ് എന്താണ് ഈ അൺസ്പ്രിങ് വെയിറ്റ് അതായത് വീല് ടയർ ആക്സല് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള അതായത് ഷോക്ക് അബ്സോർബറും സസ്പെൻഷനും താഴെയുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ അൺസ്പ്രിങ് വെയിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ടയറിൻ്റെ വെയ്റ്റ് തീർച്ചയായിട്ടും ഒരു ഡൈനാമിക് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഈ നഷ്ടം കൊണ്ട് എന്തുമാത്രമാണ് ഒരു ഡൈനാമിക് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ അതായത് ഏത് ഗ്യാസ് ആയിരുന്നാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നാലും ഓക്സിജൻ ആയിരുന്നാലും നൈട്രജൻ ആയിരുന്നാലും ഒന്നും ഡൈനാമിക് പെർഫോമൻസിനെ ബാധിക്കില്ല എന്നുള്ളതാണ് കാര്യം കാര്യം അകത്തുള്ള എയർ പുറത്തേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിലാണ് അതിൻ്റെ ഡൈനാമിക് പെർഫോമൻസ് ഇരിക്കുന്നത് അതിനകത്തുള്ള ഏത് ഗ്യാസ് ആണെന്നുള്ളത് ഒരു നിർബന്ധമല്ല പക്ഷേ നമ്മൾ ഹൈഡ്രജനോ മീതേനോ ഒന്നും അതിനകത്ത് നിറയ്ക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അത് ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസാണ് എന്നുള്ളതുകൊണ്ടാണ് മീതയിനോട് ഒരുപക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രത്യേക താല്പര്യം കാണും കാര്യം ഇത് ചാണകത്തിൽ നിന്ന് നമുക്ക് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു വാദം തീരെ ശരിയല്ല ഡൈനാമിക് പെർഫോമൻസിനെ അകത്ത് നിറയ്ക്കുന്ന ഗ്യാസുമായിട്ട് യാതൊരു ബന്ധവുമില്ല വണ്ടി ഓടുമ്പോൾ വണ്ടിയുടെ ടയറുകൾ ചൂടാവും അതിനകത്തുള്ള പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത് വളരെ ശരിയാണ് അല്ലെങ്കിൽ വാസ്തവം തന്നെയാണ് എന്താണ് ആ വ്യത്യാസം എന്നുള്ളതും കൂടി നമ്മളൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു ഒരു ചിന്താ പരീക്ഷണം നടത്തുകയാണെങ്കിൽ അതായത് ഒരു ലാപ്പ് ഒരു കാറ് അതിവേഗത്തിൽ നമ്മളൊരു ട്രാക്കിനകത്തോ അല്ലെങ്കിൽ റോഡിലോ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറും പ്രഷറിനും അനുസരിച്ചിട്ട് അതിൻ്റെ വോളിയം വ്യത്യാസം വരും അല്ലെങ്കിൽ വോളിയം പ്രഷർ ടെമ്പറേച്ചർ ഇത് തമ്മിലുള്ള റിലേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ ഐഡിയൽ ഗ്യാസിലോ സ്കൂളുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവർ പറയുന്ന ക്ലെയിം ശരിയാണ് പക്ഷേ എന്തുമാത്രം മാത്രം സ ഓർഡിനറി എയറിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ കംപ്രസ്ഡ് എയർ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കുന്ന എയറിനേക്കാളും എന്ത് എന്ത് മാത്രമാണ് നൈട്രജനിൽ ഉണ്ടാകുന്ന ആ ടെമ്പറേച്ചർ പ്രഷർ വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സ് മനസ്സിലാക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് സാധാരണ അല്ലെങ്കിൽ നോർമൽ എയറിനെ അപേക്ഷിച്ച് നൈട്രജന് നാല് ശതമാനമാണ് വ്യത്യാസമുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് മുപ്പത്തിരണ്ട് പി എസ് ഐ പ്രഷർ അടിച്ച ഒരു ടയർ പ്രഷർ ഉള്ള ഒരു വണ്ടി ഇതൊരു ട്രാക്കിൽ ഒരു ലാപ്പ് ഓടിക്കുകയാണെന്ന് ഇരിക്കട്ടെ നമ്മൾ കോൾഡ് ടയർ പ്രഷർ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ ഇരുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് അതിനകത്തേക്ക് എയറ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഓടിക്കഴിഞ്ഞ് അതൊരു നാൽപ്പത് ഡിഗ്രിയിലേക്ക് മാറിയെന്ന് തന്നെ ഇരിക്കട്ടെ മുപ്പത്തിരണ്ട് പി എസ് ഐ പ്രഷറുള്ള ഒരു ടയറാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ നമ്മുടെ ആ ഒരു ലാപ്പ് ഓടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് ഏതാണ്ട് മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് എട്ട് ആറ് ആയിരിക്കും അതിൻ്റെ പൗണ്ട്സ് പെർ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഇതാണ് നോർമൽ എയർ അടിച്ച് ഓടിക്കുന്ന ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്ന പെർഫോമൻസ് അപ്പോൾ നൈട്രജൻ അടിച്ചിട്ട് ഒരു ലാപ്പ് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇതേ കണക്കിനാണെങ്കിൽ നാല് ശതമാനത്തിൻ്റെ വ്യത്യാസം കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ എന്ത് മാത്രം ടയർ പ്രഷർ ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ഒമ്പത് നാല് ആവും എന്നുള്ളതാണ് സത്യം ഇത് നമുക്ക് കണക്കുകൂട്ടി നോക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എന്തുമാത്രം മാത്രം ഡിഫറൻസ് ആണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു ഡിഫറൻസ് ആണ് അവിടെ വന്നത് അതായത് വൺ ബൈ ടെൻ തഫ് എ പി എസ് ഐയിലാണ് ഡിഫറൻസ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഈ ഒരു ലെവലിൽ അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന സ്പീഡുകളിൽ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യം തന്നെ അല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമാണ് നൈട്രജൻ എയറിനേക്കാളും വളരെ ലൈറ്റ് ലൈറ്റാണ് എന്നുള്ളൊരു വാദം അതുകൊണ്ട് അൺസ്പ്രിങ് വെയ്റ്റിനകത്ത് വ്യത്യാസം വരുന്നുള്ളതാണ് നമുക്ക് ഒരു മൂന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ടയർ എല്ലാ ടയറിനകത്തും പ്രഷർ എന്ന് ഇരിക്കട്ടെ അതായത് വൺ അറ്റ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അതായത് ടയർ ഫ്ലാറ്റ് ആണെന്നാണ് അർത്ഥം ടയറിനകത്ത് മൂന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ഒരു ഇരുപത് ലിറ്റർ ഈച്ച് ഒരു ടയറിനകത്ത് ഇൻഫ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് നോർമൽ എയറും അതുപോലെ തന്നെ നൈട്രജനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വെറും ആറ് ഗ്രാം മാത്രമാണ് വ്യത്യാസം വരുന്നത് അതായത് നോർമൽ എയർ അടിക്കുകയാണെങ്കിൽ മുന്നൂറ് ഗ്രാമും നൈട്രജനടിക്കുകയാണെങ്കിൽ മുന്നൂറ്റി ആറ് ഗ്രാമും വരും അത് നാല് ടയറിലും കൂടി ആറ് ഗ്രാമിൻ്റെ വ്യത്യാസമാണ് വരുന്നത് ഈ ആറ് ഗ്രാമിൻ്റെ വ്യത്യാസം എന്നുള്ളത് നമ്മുടെ ടയറിനകത്തൊരു മണ്ണോ ഒരു കല്ലോ പറ്റിയിരുന്നാൽ പോലും അതിനേക്കാൾ കൂടുതൽ വെയ്റ്റ് കാണുമെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ പറയുന്ന വാദത്തിനകത്തും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല നൈട്രജൻ ആൻഡ് ഹൈഡ്രസ് ആണ് അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള എയർ ആണെന്നുള്ളതാണ് മറ്റൊരു വാദം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുമാത്രം വാട്ടർ കണ്ടന്റ് ഉണ്ടാവും ഏതാണ്ട് ഒരു മുപ്പത് ഡിഗ്രിയുള്ള നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലൊക്കെ ആണെങ്കിൽ പോലും ഏതാണ്ട് അഞ്ച് ശതമാനം മാത്രമാണ് അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉള്ളത് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണെങ്കിൽ ഇരുപത് ഡിഗ്രിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടയറിൽ കഷ്ടിച്ച് ഒരു ഗ്രാമിന് താഴെയുള്ള വാട്ടർ കണ്ടൻറ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ അതും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല മറ്റൊരു കാര്യമാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അതായത് ഓക്സിജനും അതുപോലെ തന്നെ ഈ വാട്ടർ കണ്ടൻറ്റും ഉള്ളതുകൊണ്ട് ടയറിനകത്ത് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് ടയറിനകത്ത് വീലും ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഇടുന്നത് അലോയ് വീൽസ് ആണെന്ന് അറിയാം അപ്പോൾ ഈ വീലിനകത്ത് ഓക്സിഡേഷൻ സംഭവിക്കും തുരുമ്പെടുക്കും എന്നുള്ളൊരു വാദം അതിനോടൊപ്പം തന്നെ ഇതിനകത്തുള്ള റബ്ബർ ലൈനിങ്ങിനകത്ത് ഓക്സിഡേഷൻ സംഭവിച്ച് ആ റബ്ബർ ചീത്തയായി പോകും എന്നുള്ളൊരു വാദം ഈ രണ്ട് വാദങ്ങളും കൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം സ്റ്റീൽ വീൽസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതിനകത്തുള്ള ലെയറിനകത്ത് നമ്മൾ പെയിന്റ് അടിക്കാറുണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അലോയ് വീൽസ് ആണ് അതിന് പ്രത്യേകിച്ച് കൊറോഷൻ ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിച്ച് അത് ചീത്തയായി പോകാനുള്ള സാധ്യതയില്ല പിന്നെയുള്ളത് അകത്തുള്ള റബ്ബറിൻ്റെ ലൈനിങ് ആണ് റബ്ബറിൻ്റെ ലൈനിങ് അല്ലെങ്കിൽ ഇന്നർ ലെയറിനകത്ത് മോശമായതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങളൊരു ടയർ മാറ്റിയിട്ടുണ്ടോ ഒരിക്കലും അകത്തുള്ള ലെയറിനകത്ത് ഓക്സിഡേഷൻ സംഭവിച്ചുള്ള പ്രശ്നം കൊണ്ട് നമ്മൾ ടയർ മാറ്റാറില്ല പുറത്തുള്ള തേയ്മാനം കൊണ്ട് സംഭവിക്കുന്ന വേറെ ടയറിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ടയർ മാറ്റുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീഎൻഫോഴ്സ്മെൻറ്റ് പൊട്ടുമ്പോഴാണ് നമ്മളൊരു ടയർ മാറ്റാറുള്ളത് അപ്പോൾ ഈ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമില്ല ഇനി വേറൊരു കാര്യം കൂടെ ആലോചിക്കണം ഇതേ അറ്റ്മോസ്ഫിയറിക് എയർ തന്നെയാണ് ടയറിൻ്റെ പുറത്തുള്ളത് അങ്ങനെയാണെങ്കിൽ പുറത്തുണ്ടാകുന്ന അതേ ഓക്സിഡേഷൻ മാത്രമേ ടയറിനകത്തും ഈ കംപ്രസ്ഡ് എയർ അടിക്കുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി നൈട്രജൻ വേറെ ഗുണമൊന്നുമില്ലെങ്കിലും അടിക്കുന്നതിൽ ദോഷമില്ലല്ലോ എന്നൊരു വാദം കൂടെ വന്നേക്കാം നൈട്രജൻ അടിക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം നൈട്രജൻ അടിച്ചു കഴിഞ്ഞാൽ പലരും ഇന്ന് കാണിക്കുന്നത് ടയർ പ്രഷർ കൃത്യം ഇന്റർവെലുകളിൽ ചെക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ കാര്യം കാര്യം നമുക്ക് നൈട്രജൻ അടിച്ചിട്ടുണ്ട് നൈട്രജൻ മോളിക്യൂള് ലീക്ക് ചെയ്ത് പോവില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ആണ് പലർക്കും ഇത് ഹൈവേയിൽ ആക്സിഡൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് നാല് ടയർ ഇപ്പോൾ ഒരു കാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നാല് ടയറിനകത്തും നമ്മൾ കൃത്യമായി എയർ പ്രഷർ ഉള്ളപ്പോൾ ഓടിക്കുന്നതും ഒരു ടയറിൽ മാത്രം എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഒരു ഇത്തിരി ടയർ പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിയുണ്ടാകും നമ്മുടെ ഗ്രിപ്പ് കോംപ്രമൈസ്ഡ് ആവും നമ്മുടെ സ്റ്റിയറിംഗ് കോംപ്രമൈസ്ഡ് കോംപ്രമൈസ്ഡാവും നമ്മുടെ വണ്ടിയുടെ ഡൈനാമിക് പെർഫോമൻസ് കോംപ്രമൈസ്ഡ് കോംപ്രമൈസ്ഡാവും ഇതിനോടൊപ്പം തന്നെ ടയർ പൊട്ടാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യമാണ് അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി രണ്ടാഴ്ച കൂടുമ്പോൾ ടയർ പ്രഷർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി നൈട്രജൻ അല്ല ഓക്സിജൻ അല്ല എന്ത് വാതകമാണ് നിങ്ങളെ വണ്ടിക്കകത്ത് അടിക്കുന്നതെങ്കിലും ചെയ്യേണ്ടതെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ കൃത്യമായി ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ഒരു ശാസ്ത്രീയമായ രീതി അല്ലാതെ നൈട്രജനകത്ത് നമ്മൾ ഓവർ ഒബ്സഷൻ കാണിച്ചിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുകയെന്നേ ഉള്ളൂ ഇനി നമ്മളറിയാം നമുക്ക് ഈ അടിക്കുന്ന സെൻറ്ററുകളിൽ നിന്ന് കിട്ടുന്ന നൈട്രജൻ ഒന്നും അത്ര പ്യുവറായിട്ടുള്ള നൈട്രജനൊന്നും അല്ല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് നൈട്രജൻ പോലും ഏതാണ്ട് നയൻറ്റി ഫൈവ് ടു നയൻറ്റി സെവൻ പെർസെൻറ്റ് മാത്രമേ നൈട്രജനുള്ളൂ കൃത്യമായി നൈട്രജൻ മാത്രം അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിക്വിഡ് നൈട്രജൻ സ്റ്റോർ ചെയ്യുകയും അതിനുശേഷം അതിനെ വാതക രൂപത്തിലാക്കിയിട്ട് ടയറിലേക്ക് അടിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ് പ്യുറായിട്ടുള്ള നൈട്രജൻ നമ്മുടെ ടയറുകളിലേക്ക് അടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ഈ നൈട്രജനകത്ത് നൈട്രജൻ അടിച്ചില്ലെങ്കിൽ വണ്ടിക്ക് എന്തോ വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ ടയർ ഭയങ്കരമായി തെയ്യും എന്നൊക്കെ പറയുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും അത് ബാക്കിയുള്ള അന്ധവിശ്വാസങ്ങൾ പോലെ തന്നെ ഒരു അന്ധവിശ്വാസം തന്നെയാണ് നൈട്രജൻ വണ്ടിയിൽ നിറയ്ക്കുക എന്നുള്ള ഒരു കാര്യവും അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇതുപോലെ മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമായി ഇനി ലൂസിയിൽ കാണുന്നവരെ ഐ ആമി ഹോസ്റ്റ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ്